ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തെന്തിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങൾ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കുറിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊന്നിനും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ നിഴൽപ്പെട്ട വേറൊരു വാമവും ഇല്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് പറഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ട് അവർക്ക് എതിർ പറയുവാൻ വകയില്ലായിരുന്നു. അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു, ഈ മനുഷ്യരെ എന്തു ചെയ്യേണ്ടു? പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നുവെന്നു യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല, എങ്കിലും അത് ജനത്തിലധികം പരക്കാതിരിപ്പാൻ. അവർ യാതൊരു മനുഷ്യരോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കേ മരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടതും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നത് ജനനിമിത്തം വഴി ഒന്നും കാണായക കൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. സ്നേഹ ധന്യൻ ചൽകേട്ടേനിദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരെ വേറൊരുവൻ വന്നറിയിച്ചവരെങ്കിലും ആദോദൻ താനേൽക്കും സഭയും ശാപം പലതരം ഉപദേശങ്ങളോ പാലിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം കൈക്കും അവസാനിപ്പോന്നിൻ. പരിശുദ്ധനായ പൗലോസ്ലിഹ എബ്രായർ കിഴിനിലയത്തിൽ നിന്ന് മഹായി പാർക്കുമോ. സ്ലിഹയുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുകയും മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവൻ തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനവും ചുമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവനോ ദൈവം ആകുന്നു. അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത്
അരുളിച്ചെയ്തിരുന്നതുപോലെ സാക്ഷ്യം പറയുന്ന വൃത്തിനായിട്ടത്രേ ക്രിസ്തുവിന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളിച്ചെയ്യുന്നതുപോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ടവൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ട് എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയും നിങ്ങളാരും പാപത്തിന് ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾത്തോറും അന്യോന്യം പ്രബോധിപ്പിച്ചും കൊള്ളുകയും ആഹായി പറക്കുമോ ടക്കത്തോട് ഭയത്തോട് വണക്കത്തോട് ചെവിയെടുത്ത് നമ്മുടെ മുമ്പാ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുശിയാട് വിശുദ്ദേവം കേലിയോല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ആത്മാവിനോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ഏവൻഗേലിയാൻ കാതിശത്മാറാൻ യേശുവും ശീഹോ സ്വർസോ മഹ്യോനി സമൻ മർക്കോ സബറാനും നമ്മുടെ രക്ഷക്കായ സ്ത്രീകളും നാം എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സമനാഹോക്കേ ദം തമർ സദമാർമാനഹാൻ ഫുർക്കോദിലാൻ യേശുവം ശീഹോം മെൽ സോദഹായ ആരോഹോദ സ്വാസാ മെൽ സുൽത്തോ കാതിസ്വമറിയം ഹോലന്ദൻ ഹോക്കാരോഹുവായ് കടൽ തീരത്തേക്ക് തിരിച്ചു. പുരുഷാരമെല്ലാം അവനോടുക്കൽ വരികയും അവനവരെ പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ ചുങ്കസ്ഥലത്തിരുന്ന അൽപ്പായുടെ മകനായ ലേവിയെ കണ്ടവനോട് നീ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവനെഴുന്നേറ്റ് യേശുദമ്പുരാൻ അനുഗമിച്ചു. അനന്തരം അവൻ്റെ ഭവനത്തിൽ യേശുദമ്പുരാൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവനോടും ശിഷ്യന്മാരോട് ഒരുമിച്ച് അനേക ചുങ്കക്കാരും പാപികളും ഇരുന്നു. അവൻ്റെ പിന്നാലെ വളരെ പേർ ചെന്നിരുന്നു. അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിട്ട് വേദപണ്ഡിതന്മാരും പരീശന്മാരും അവരുടെ ശിഷ്യന്മാരോട് ഇവർ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അത് കേട്ടിട്ടവരോട് രോഗികൾക്കല്ലാതെ സ്വസ്ഥന്മാർക്ക് വൈദ്യനെ കൊണ്ട് കാര്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ് വിളിക്കുവാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. യോഹന്നാന്റെയും പരീശന്മാരുടെ ശിഷ്യന്മാർ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. അവർ ചെന്നവരോട് യോഹന്നാന്റെയും പരീശന്മാരുടെ ശിഷ്യന്മാർ ഉപവാസം അനുഷ്ഠിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവാസം അനുഷ്ഠിക്കാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് പറഞ്ഞു, മണവാളന്റെ തോൾമുക്കാർക്ക് മണവാളൻ കൂടെ ഉള്ളിടത്തോളം കാലം ഉപവസിക്കുവാൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ മണവാളൻ അവരിൽ പിരിയുന്ന കാലം വരും, അപ്പോൾ അവർ ഉപവസിക്കും. ഒരുവനും പഴയ വസ്ത്രത്തിന്മേൽ പുതിയ കഷ്ണം തേച്ചു വെക്കാറില്ല. എന്തെന്നാൽ പുതിയ ചേർപ്പ് പഴയതിനെ വലുവരുത്തുകയും അതിൽ കീറൽ വർദ്ധിക്കുകയും ചെയ്യും. ഒരുവനും പുതിയ വേഞ്ഞെ പഴയ തോൽക്കുടങ്ങൾ ഒഴിക്കാറില്ല. എന്നാൽ ആ വേഞ്ഞെ തോൽക്കുടങ്ങളെ പിളർക്കുകയും തോൽക്കുടങ്ങൾ നശിച്ച വേഞ്ഞൊഴുകിപ്പോവുകയും ചെയ്യും.
പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കുന്നത് എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. സർവദിനങ്ങളിലും ശ്രേഷ്ഠം ഞായർ നാൾ തന്നെ ആമോദിക്കുന്ന നാളിൽ പാരും പാലിടവും ത്രോണോ സേറ്റം മഹിമാവണിയുന്നു സുവിശേഷത്തെ ഘോഷിച്ചിടുന്നു വാങ്ങിപ്പോയർക്കാശ്വാസം നാർക്കാഹയം കർത്തനുയർത്തെഴുന്നേറ്റുന്ന സന്തോഷീശ സഭ ഹല്ലേലൂയ സ്തോത്രം പാടുന്നു സ്തോമൻ ഗാലോ വീരായിസു. നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പൂഴ്ചി ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ലൊരുതിയും സദാനേരവും ഇടവിടാതെ ഏറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ശൂന്യതയില്ലെന്ന ഞങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് വരുത്തിയ ആ ഉന്നതനും ഉത്കൃഷ്ടനും തൻ്റെ വിലയേറിയ രക്തത്താൽ പാപത്തിൻ്റെ അടിമത്തം ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവിയെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനുമായ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. നിനക്ക് ദൈവികമായി സ്തോത്രം വിലയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായി സൂക്ഷിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതി ബഹുമാനം ആരാധന യോഗ്യമാകുന്നു. The higher level be Amen. Barakkum or anigrekkunnavanaya kartavinte munbagiyum punni nalkunna balipeedathinte munbagiyum divyavum swargiyamaya ayushyarahasyangalude munbagiyum bhayangaramaya ayushya kurbanayude munbagiyum vanni pidavinte kayyalal kondirikkan vekkappedunnu. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കി അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമാണ് നിന്റെ കാരുണ്യത്താല സംഘങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ ദിനസകലത്തിൻ്റെ പാപങ്ങളെ നീ മായ്ച്ചുകളയണമേ. ഉത്തമനായുള്ള വേദേതോ ദൈവങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളാ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ വിശ്വാസികളായ സകല വാങ്ങിപ്പവരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാണ് വനുവിഞ്ഞ് നൽകണമേ. കർത്താദി കർത്താവേ, മഹത്വത്തിൻ്റെ നാഥാഭിഷിഹാതമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നല്ലണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ചുകളയണമേ. കർത്താവേ, കോപോടികളെ ഞങ്ങൾ നേരണാപൂർവ്വം തടുത്തു മാറ്റിക്കളയുമാറായണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ.
നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമിടനാണല്ലോവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഭൂമിയിലെ നിന്നി പുഴിയ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസ്ഥലത്ത് പ്രവേശിക്കുവാൻ കർണയോട് നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ കൃപേന്മാരുടെയും നിനക്ക് ആദീഷ് പാടുന്നവരായ ശ്രോപ്യന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാഗ്നിമയമായ ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുൻഭാഗം നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവെ, ആവശ്യക്കാരുടെ മുമ്പാകെ സമർത്ഥമായ നിന്റെ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവേല ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങളെ അയച്ചു കൊടുക്കണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കേറിക്കളയണമേ. പാപികളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് വായിച്ചു കളയണമേ. നഷ്ടപ്പെട്ടുപോയവ ദൈവമാന്തരം തിരിച്ചു വന്നതിന് മുൻപാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ പരിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ രൂഹ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ സ്വർഗരാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മാനവും രണ്ടിലെങ്കിലും എന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാകുന്ന ഞാൻ ഇപ്രകാരം ഉത്തരമായിട്ട് അട്ടഹസിക്കുന്നു. കാദീശ് അബോ കാദീശ് കാദീശ് ബ്ര കാദീശ് കാദീശ് റുഹായ കാദീശ് ദിവ്യജ്ഞാന ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചെല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും
സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, ഈ കുർബാന അംഗീകരിക്കപ്പെടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. സമർപ്പിക്കുമാറാകണമേ
ആധാരമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. മറക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധ ദിവ്യമായ ചുമനത്താൽ ഓരോരുത്തരവനു വേണ്ടി അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങൾ തലവനിക്കുന്നു. അനശ്വരമാ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധമായതിനെ വിട്ട് നിറവേറ്റുവാൻ ഇപ്പോഴെപ്പോഴും എന്നേക്ക് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഹോശോ പബുക്കുല സുബാലേദനയ്ക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബലമുഖാന്തരം സകലേശത്ത് വിചാരങ്ങളെ ഞങ്ങൾ ദൂരീകരിക്കണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്ദിപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാവിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിനുടേനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രമാകുന്നു. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാനിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളെല്ലായിരിക്കണം. ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും തിരുമുൻഭാഗം നിന്നുകൊണ്ട് ഇടപെടാതെ മോത്തപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമാന്മാരോട് ഒരുമിച്ച് ത്രിത്വ സ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ദൈവമായ കർത്താവ് തിരുനാമത്തിൽ വന്നവരായി വാഴ്ത്തപ്പെട്ടവരാണ് ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണോനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു
നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവീൻ. നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. പ്രകാരം തന്നെ കാസായി താനെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ദേശ് ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവീൻ. നിങ്ങൾക്കു വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു ഇത്. ഞാൻ വരുന്നതുവരെ എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് തന്റെ സ്ലീഹന്മാരെ ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഫലമേൽപ്പിച്ചു. നിന്റെ മനുഷ്യാവതാരത്തിലെ സ്വലരക്ഷാ പ്രവർത്തനങ്ങൾ ഏതിന്റെ സഭയോർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രവചനകമാതിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉയരങ്ങൾ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായി നാഴിക എത്ര ഭയങ്കരവും ഈ സമയത്ര ഭ്രമിക്കത്തക്കതും ആകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിക്കും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവേ എന്നാടുത്തരമരുളേണമേ. കർത്താവേ എന്നാടുത്തരമരുളേണമേ. കർത്താവേ എന്നാടുത്തരമരുളി ദേദോ നീ എന്റെ മേൽ കരുണ ചെയ്യണമേ. പരിശുദ്ധ റുഹ അവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പ്രാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ റുഹാ
വസിച്ച് ഈ കാസായ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ പിശിയാദമ്പുരാൻ്റെ രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. ഈ തിരുശരീരക്തങ്ങൾ അനുഭവിക്കുന്ന ആ സ്ഥലർക്കും ആ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം അവർ നിത്യജീവനാവകാശികളാവുകയും ചെയ്യണമേ. അവർ നിനക്കും ഏകജാതനും പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷ പബുക്കൂലേശുബാലവൽമീ ാലമൊക്കെ നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശ്വസ്തയെ മേച്ചുപിരിക്കുന്ന ശുദ്ധവാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ മോറാൻമാർ ഇഗ്നാത്തിയോസിന് വേണ്ടിയും മോറാൻമാർ ബസീലിയോസിന് വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരനായ ആബോന്മാർ ക്രിസോസ്മോസിന് വേണ്ടിയും ഈ വന്ന പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേദന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലേടിയന്മാർക്ക് ഉത്തമവും പ്രശാന്തമായ വാർത്തയ്ക്കും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ അതിലെഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷുബാലമീമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളപ്പെട്ടെന്നിൽ ആശ്രയിച്ചിരിക്കുന്നവർ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ദുഃഖത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിസ്സഹായങ്ങൾ അയച്ചു കൊടുക്കണമേ. രോഗികളെ നീ സൗഖ്യമാക്കണമേ. അനാഥരെയും വിധവകളെ നീ സംരക്ഷിക്കണമേ. അവരെയും അവർക്ക് സഹായത്തിൻ്റെ കൈ നീട്ടുന്നവരെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷുബാലോർ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തിൽ നിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദർശനായ ശത്രുവിനെ അവന്റെ ക്രൂരവാഴ്ചയെ ഞങ്ങൾ നീക്കിക്കളയണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകൾ ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷുബാലവൽമീ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലേഹന്മാരെയും ഏവങ്കേലോസ്തന്മാരെയും സഹദേയന്മാരെയും
മൗദ്യാനന്മാരെയും ഭാഗ്യവാനന്ദന്റെ യജമാന മുന്നോട്ടക്കാരനുമായ മാർയോഹാനോൻ മാഗ്ദാനായും ഷമ്മാശന്മാൽ പ്രധാനിയും സഹദേയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷു ബാബുക്കൂലെ സ്നേഹികവും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധിയോടും കൊടുത്ത് പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖിയായിലും കുസ്തന്തിനോപോലീസിലെ ഫേസ്ബുസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായി മൂന്ന് പൊതുസുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദീവനാസ്യൂസും എത്താനാസ്യൂസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ബിലക്സിനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കുറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങളും കൊണ്ട് നിറഞ്ഞ ആ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെയും മാതാവെന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രർഹീസ്മാ സേവേറിയോസും സത്യവിശ്വാസ നിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാറിയാക്കൂ പ്രധാനായും മാർ അപ്രയവും മാറിയാക്കൂ മാർ സഹാക്കും മാർ ബാലായിയും ദുഃഖിതന്മാർ തലവനായ മാർ ബർസോമായും മാർ ഷമോൻ ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മറബഹായും എൽദോ മാ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസ്യൂസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പ് ഇവരോടുകൂടെയും ഇവരുടെ പിമ്പമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമാ ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷു വാബുക്കോല സുബാലവൽമേക്കുമോരവുകളുടെയും ചില ജനങ്ങളുടെയും ഉടയവനാകുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസ മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കിൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരിവുകളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും വരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുള്ളവനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം പ്രിയലായിസോന് നട്ടസിച്ച് പറയണം. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യണമേ.
എന്നാ നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപവനും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഓരോ അവനിൽ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങൾ ഒരിച്ചത് പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെ അപരാധങ്ങൾ ഓർക്കരുത്. ഞങ്ങളെയും അവരെയും ക്രിസ്ത്യാന്തത്തിന് അർഹരാക്കി തീർക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമാതിരുനാമം ഞങ്ങളുടെ കർത്താവായ ശിമിശിയായോടെ നിന്റെ പരിശുദ്ധമാണ് കൂടെ സകലത്തിലെ പോലെ കുർബാന വഴിയായും സ്തുതിക്കപ്പെടുകയും മാത്തപ്പെടുകയും പോഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോഷോ വബുക്കൂലെ സുബാലവൽ മീ സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവരും നമ്മുടെ രക്ഷകരുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സമയം പാവനമ സഹമദ സ്തുതി പാടുന്നു ദിവ്യവശന്മ സേനാധിപനേ പോ
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാകണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ശുശ്രൂഷകളെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള പുണ്യകൃതരണമേ ഞങ്ങളുടെ കടക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദൃഷ്ടം ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ ദൈവമായ കർത്താവേ ദുഷ്ടനും എല്ലാവിധ നിയമനങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് നീ പാപപരിഹാരകനായിരിക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ ഹോഷു വബുക്കൂരെ സുബാലമീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ണിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കുന്നു കർത്താവേ നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിരജനങ്ങളെയും നിരയിടവേലയാടുകളെയും വലതു കൈ ആവസിപ്പിച്ച് നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആത്മശരീരരേഖയിലെ നീ ശുദ്ധീകരിക്കണമേ ഞങ്ങൾ നിനക്കും രേഖജാതനും പരിശുദ്ധിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ ഹോഷുല നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ തൈബുസൂറഹമേ പരിശുദ്ധോ മഹനീയോ സൃഷ്ടിയല്ലാത്ത സൈബവും അനാദിന്തോ വന്യോ സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ അത്രത്വത്തിൻ്റെ കൃപയാനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ മീൻ പറക്കുമോ ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം കർത്താവേ കരുണതോന്ന് ഞങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു പരിശുദ്ധനായകപുത്രനും പരിശുദ്ധനായ ഗൃഹായമില്ലാതെ പരിശുദ്ധനില്ല ആമേൻ മഹാ ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും
പരിശുദ്ധാരോഹായിക്കുമെന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏക പുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധരുഹായ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം അതിലും നന്ദിക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയാ നിൻ വലമായി രാജഭാവിനിയും ഇമ്പമെഴും നിൻ പാട്ടും ശ്രദ്ധിച്ചിടും
കോട്ടകളെ മോശേ പാർദ്ര കൈവാഴ്ത്തേണം പറക്കുമോ നിന്നെ വരിച്ചൊരുദാതാരം മോർബസലിയോസ് ഗ്രിഗോറിയോസ് ദീവന്നാസ്യോസ് ബഹുമാനിച്ച സുദനോ സ്തോത്രം നിന്നെ മുടി ചൂടിടുന്ന റൂഹമന്നീ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ ന്മാരെ നിങ്ങൾ കത്തി പിൻകർത്താവോട അടികളെയും നൻ കോപത്തിൻ അടികളെയും മാറ്റി നിന്നയവാന്മാരും ഹാലേലൂയ ഹാലേലൂയ നിന്ന അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ല നിന്ദാസൻ ദാവീദിൻ മൂലം നിന്നിടുമെങ്കിൽ ഹാലേലൂയ ഹാലേ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയെയും പാർക്കുമോലോലോലോലോട് ശുദ്ധ്യാബസ്കുദിശാം ദർശിച്ചുള്ള പാദങ്ങൾ പുക്കുദ്യാന ദ്വാരങ്ങൾ ആനവരത്തു വസിക്കേണം സോമെങ്കാലുസ്കുറിയിലായി സർമലമദ്ബഹായൽ കർത്തൃ ശുശ്രൂഷീശോര വൈദികരെ പിൻചെല്ലും നീരന്മാർ ദേവാകാരി പാർക്കുമോ ഹോല പോല ബ്രോവൽ റൂഹു കാദിശു ദൈവസുദാനിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാടിൽ ആർത്തുമുഖ പ്രഭയേകേണമേ മറിയോറാഹി മേലൈനുവാദാറ ആചാരീശ ശിഹാഗോദാശകളർപ്പിച്ചു രാജാരിന്മാ കേകുക പുണ്യം നാദസ്തോത്രം കൃപചെയ്തതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നിരനൊടു നാളുകളോ ഹാലേലൂയ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ മാറക്കുമോ നമ്മൾ പോലം വൽമീനമേ മരണമടഞ്ഞൊരു ദാസേര് നിന്നും ജീവാസ്വരമ തുടർത്തണമേ കബറയുന്ന ധ്യാനത്തിനായി സോമൻകാല സ്കുരിയിലായി സോ ഭാഷം ചെയ്തും ഹൃദരായോരേ നാശം നീക്കി നിന്നെ നോക്കും നവരിൽ കാന്തി പാർക്കുമോ പീ പീ പാരിഴുതെള്ളം രാജന്മേലാഘോഷിതനായി നയവാന്മാർ തൻ മുൻകൊമ്പിൽ നാദം കേട്ടി അങ്ങണിഞ്ഞെതിരേൽ പാന പോയിടുന്നു മറിയോറാഹിമേലൈനുവാദാരേ കർത്താവേ കിട്ടിയ നിന്റെ വരം ദൃത്വത്തെ കൊണ്ടാടി മറി ചോരം കൈ കൊണ്ടേണം രക്ഷകരുരു ചെയ്ത തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ
sathya enne kai konde kalpana ka kunno en snehidanallo gatram pakshanama rudiram soyo avakai kolvonil vasum cheyunga atmavinumukti nedatunnimeyum ശരീരങ്ങൾ രക്ഷകനെ നൽക നാമത്തെ കസിച്ച് പറയണം നാമത്തിന് മരിസ്ത്രോഹായമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദി മുതൽ തലമുറ തലമുൾ വരെ തനിക്ക് സ്തുതി ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ ദുഃഖത്തിന് വരുവാനിരിക്കുന്ന ദൈവപുത്രം പാപപരിഹാരം നൽകുന്ന അതിന്റെ വിലപീഠത്തിൽ നിന്നടിയാർക്കായി പാപപരിഹാരം പെരുമാറാകേണമേ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് എന്നീ ഞങ്ങളുടെ ദൈവമായുള്ളവേ തിരുമുമ്പാകലും പ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധനയുടെ സംഘത്തെ നീ വാഴ്ത്തേണമേ വലിയവനും നമ്മുടെ രക്ഷകനുമായ ശിമിശിയായ ദൈവത്തിന്റെ കരുണം ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരുടെ മേലും സംബന്ധിക്കുവാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളൊന്നും വന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ നല്ലോർമാതാ നിന്നോട് ജനനീയ കന്യകമറിയ മിന്നെന്നും തൽ പ്രാർത്ഥന തുണയാകട്ടെ ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമായുള്ളവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ ഞങ്ങൾ ഭക്ഷിച്ചു വന്ന അവിടുത്തെ ശരീരം ഞങ്ങൾ പാൻ ചെയ്ത് മുന്നുണ്ടാക്കുന്ന വിലയേറിയടുത്തിന്റെ രക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുത് എന്നാലോ ഞങ്ങൾ എവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ ദൈവം തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാമേക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കർത്താവേ നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ചതാകെ എഴുന്നേൽപ്പിക്കണമേ ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരം ആശ്വാസം നൽകണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ ഹോഷോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ
ഓർക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനുശര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മശിഹാദമ്പുരാനെ, കെടാത്ത നരകത്തിൽ നിന്നും ചാകാത്ത മുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരദേഹികളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷോ േറ്റോൻ ക്ഷിതികനം കാടാലിവതന്നുടയോ ക്ഷിതിജലവായുവിലുളവാമപ്പം മീനും തേരും ശിഷ്യസമക്ഷമുയർപ്പീൻ തെളിവായ ശരം ചെയ്തീലേശന്താനെന്നെങ്ങിവയാൽ സാക്ഷ്യം നൽകി സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക ശിലമേൽ നിർത്തി നായകരായൂരിടയന്മാരെ കാക്കുക ശക്തി ആചാര്യന്മാ ശിമ്മാശന്മാര്യപ്പതി അഖിര കോറുയന്മാരെന്നിവരെ നീ ശോഭിപ്പിക്ക. രോഗാർത്ഥന്മാർക്കേകുക സൗഖ്യം, ക്ഷീണന്മാർക്കായി ക്ഷേമം നൽകി ബലമറ്റവരെ താകിടണമേ. ക്ഷിത്തുള്ളോരിൽ തൃപ്തി വരുത്തുക തിരുസമ്പത്താൽ ദീനന്മാർക്കും ഗതിയറ്റൂർക്കും ശ്രീയാരുളണമേ. കാവൽ സഹോദരങ്ങളെ, പാവോരിയാർന്നിൽ നിന്ന് നമ്മുടെ കർത്താവായ ശിംഷിയാടെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വഴിയാത്രാ ഭക്ഷണത്തോടു കൂടി പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്തെ സമാധാനത്തോടെ പോകുകയും ദൂരസന്മാരും സമീപസ്ഥരും മരിച്ചുപോയാലും ജീവനുള്ളവരും കർത്താവായ ശിംഷിയുടെ ജയമുള്ള ബാലക്ഷിക്കപ്പെട്ടവരും മാമോദ് സൂക്ഷ്മയാൽ മുദ്രോത്തപ്പെട്ടവരുമേ പരിശുദ്ധാതൃത്വം നിങ്ങളുടെ പരിഹരിക്കുകയും ഭാവങ്ങളെ മോചിക്കുകയും വിശ്വാസികളെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ഞാനോ ബലഹീനും ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കർണകൾ വെച്ച് സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തുഷ്ട സംതൃപ്തരായി സമാധാനത്തിൽ പോകുകയും എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ.